പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നിങ്ങൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ എന്തൊക്കെയാണ് വിഷയങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഫോർത്ത് ഇയർ BSc നഴ്സിംഗിൽ എന്തെല്ലാം വിഷയങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ചില ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് BSc നഴ്സിംഗ് ഫോർത്ത് ഇയറിൽ രണ്ട് പാർട്ട്സ് ആണുള്ളത്. പാർട്ട് വൺ നഴ്സിംഗ് ഫോർ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പാർട്ട് ടു എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. പാർട്ട് വൺ നഴ്സിംഗ് ഫോർ സബ്ജക്ട്സിൽ രണ്ട് പേപ്പറുകളാണുള്ളത്. പേപ്പർ വൺ ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്. ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് 130 മണിക്കൂറാണ്. അതിൽ 100 മണിക്കൂർ ഒബ്സ്റ്റെട്രിക് നഴ്സിംഗും 30 മണിക്കൂർ ഗൈനക്കോളജിക് നഴ്സിംഗുമാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ അവേഴ്സ് 480+160. 480 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 16 ആഴ്ചയോളം വരും. അതായത് ഒരു 4 മാസത്തോളം പോസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗൈനക്കോളജിക്കൽ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 4 ആഴ്ചയോളം വരും. 1 മാസത്തെ പോസ്റ്റിംഗാണ് നമുക്ക് ഉള്ളത് മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിൽ, പിന്നെ ഗൈനക്കോളജി വാർഡുകളിൽ ഒക്കെയാണ് നമ്മൾ ഈ പോസ്റ്റിങ്ങിന് കുട്ടികൾ പോവുക, പ്രസവം എടുക്കുന്നത് ഒക്കെ ഈ വിഷയത്തിലാണ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടാണ് വരുന്നത് പ്രസവ ശുശ്രൂഷ, പ്രസവം എടുക്കുന്നത്, അങ്ങനെ ഒക്കെ ഒരുപാട് അസൈൻമെൻറ്റുകളുണ്ട്. നിങ്ങൾ കോഴ്സിൽ ചെല്ലുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡായിട്ട് മറ്റു കാര്യങ്ങളും മനസ്സിലാവും. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2. അത് തിയറി 100 മണിക്കൂറും പ്രാക്ടിക്കല് 320 മണിക്കൂർ. 320 മണിക്കൂർ ഏകദേശം 8 ആഴ്ചയോളം, 2 മാസത്തോളം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങുകൾ ഒക്കെ നമുക്ക് ഉണ്ടാവും ട്രെയിനിങ്ങിനായിട്ട്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 ആണ് നമുക്ക് സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 എന്നുള്ള വിഷയം ഫോർത്ത് ഇയറിലാണ്. ഇനി പാർട്ട് 2 എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ തിയറി 80 അവേഴ്സ് ഉണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ 120 മണിക്കൂറാണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നഴ്സിംഗ് സ്കൂളുകളിൽ, അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ ഒരു അധ്യാപിക എന്ന നിലയിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്നുള്ളൊരു ട്രെയിനിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കാം, ക്ലാസ്സുകളെല്ലാം എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച്, ടീച്ചിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ട്രെയിനിങ് എല്ലാം നമുക്ക് ഈ പ്രാക്ടിക്കൽ അവേഴ്സിൽ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ അവരുടെ ക്ലാസ്സിനും അതുപോലെ തന്നെ ജൂനിയർ ക്ലാസ്സിനും ചെറിയ ചെറിയ ടോപ്പിക്കുകളെ കുറിച്ച് ക്ലാസ്സുകളെടുത്ത് അങ്ങനെ ഒരു സ്കിൽസ്, ടീച്ചിങ് സ്കിൽസ് അവർ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ 120 മണിക്കൂർ, ഏകദേശം 3 ആഴ്ചയോളം ഈ ഒരു ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ടീച്ചർ എന്ന നിലയിൽ കുട്ടിക്ക് ഉള്ള സ്കിൽസ് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് സർവീസസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറാണ്. അപ്പോൾ അത് 70 മണിക്കൂറാണ് തിയറി ഉള്ളത്. അപ്പോൾ ഈ പേപ്പറിൻ്റെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ കുട്ടി ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹെഡ് നഴ്സ് എന്താണ് ചെയ്യേണ്ടത്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളാണ് കുട്ടി ഹോസ്പിറ്റലിൽ പഠിക്കുന്നത്. കുറച്ചുകൂടെ അപ്പം സീനിയർ ലെവലിൽ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ആ ലെവൽ ഓഫ് കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ലെവൽസിന് വ്യത്യാസമുണ്ട്. ഒരു അധ്യാപികയായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക, ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് എങ്ങനെ, ഹോസ്പിറ്റലിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫോർത്ത് ഇയറിൽ നമ്മൾ പഠിക്കും. പിന്നെ തിയറി, നേരത്തെ പറഞ്ഞ ലൈബ്രറി വർക്ക് ആൻഡ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന 70 മണിക്കൂർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ 30 മണിക്കൂറാണ് നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട് 1 പേപ്പർ 1 ആദ്യത്തെ സബ്ജക്റ്റ് ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് ആണ്. അത് 3 അവേഴ്സാണ് നമുക്ക് എക്സാമിനേഷൻ ഉള്ളത്. യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, 75 മാർക്സിനാണ് എക്സാം. അതുപോലെ തന്നെ ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. 100 മാർക്കിൻ്റെ 3 മണിക്കൂർ നീളുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വൈവയും ഉണ്ട്. പാർട്ട് 1 പേപ്പർ 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 തിയറി പേപ്പറിന് പരീക്ഷയുണ്ട്, 75 മാർക്സ്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഉണ്ട്. സെക്കൻഡ് ഇയറിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഫോർത്ത് ഇയറിലാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പ്രാക്ടിക്കൽ ഉള്ളത്. 3 മണിക്കൂർ എക്സാമാണ്, വൈവയും ഉണ്ട്. പിന്നെ പേപ്പർ പാർട്ട് 2 പേപ്പർ 1 നഴ്സിംഗ് എഡ്യൂക്കേഷൻ തിയറി എക്സാമിനേഷൻ 3 മണിക്കൂർ നേടുന്ന 75 മാർക്കിൻ്റെ തിയറി എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ഇല്ല. പക്ഷേ MSc ലെവലിലോട്ട് വരുമ്പോൾ നമുക്കതിനും പ്രാക്ടിക്കൽ എക്സാമിനേഷനുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിന് തിയറി പരീക്ഷയാണ് 75 മാർക്കിൻ്റെ ഉള്ളത്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ
നാല് വർഷം കൊണ്ട് വിവിധ ഹോസ്പിറ്റലിലെ വിവിധ ഏരിയകളിൽ ഉള്ള പോസ്റ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞ് നല്ല മെഡിക്കലായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയായിട്ട് നമ്മൾ ട്രാൻസ്ഫോമായി കഴിയുകയാണ് ചെയ്യുന്നത്. എല്ലാ ഏരിയയിലും പോസ്റ്റിംഗ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതുവഴി നല്ലൊരു അധ്യാപിക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള സ്കിൽസും നമുക്ക് കിട്ടിക്കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻറ്റൻസീവായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, നല്ലൊരു സിലബസിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിട്ട് മാറാം, ഒരു നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് മാറാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് മൂലയിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സിലബസിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിൻസിയറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് മൂലയിൽ വേണമെങ്കിലും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്ത് ടീമിൻ്റെ നല്ലൊരു ആരോഗ്യ പ്രവർത്തകയായിട്ട് നമുക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കരിയർ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. മിക്കവാറും ഫോർത്ത് ഇയർ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നല്ല രീതിയിൽ ഫ്ലയിങ് കളേഴ്സോടുകൂടി പാസ്സായി. പിന്നെ കുട്ടികൾക്ക് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനില്ല, ഒരു കരിയർ ഗോൾ എല്ലാവർക്കും ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് എന്താകണം, എനിക്കൊരു ടീച്ചറാകണം, അതും എനിക്ക് സ്റ്റാഫാകണം, എനിക്ക് നാട്ടിൽ നിൽക്കണമോ വിദേശത്ത് പോകണമോ, ഇങ്ങനെ പല ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് പുറത്തു പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരു മിനിമം 2 ഇയേഴ്സ് എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യൂ. വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ OET IELTS അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾക്ക് പോകാം. വിദേശ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് PG പോകണം, MSc നേഴ്സിംഗ് ഉണ്ട്, BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ. അപ്പോൾ MSc നേഴ്സിംഗിന് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു 100 ബെഡുള്ള ഹോസ്പിറ്റലിൽ, മിനിമം 100 ബെഡെങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ 1 ഇയർ എങ്കിലും ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം നമുക്ക്. 1 ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് PG എൻട്രൻസ് എഴുതി MSc നേഴ്സിംഗിന് പോവാം. പിന്നെ ഇഷ്ടമുള്ള വിഷയങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ പഠിക്കുന്ന കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയാം പല വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതിലാണ് താല്പര്യമുള്ളത്, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിഷയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു വിഷയത്തിൽ ഉപരിപഠനം നടത്താം. പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്നും അല്ല വിദേശത്ത്, അപ്പം അതാ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇതൊന്നും അല്ല നിങ്ങൾക്ക് വിദേശത്ത് പോകേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് PG എടുക്കണമെന്ന് താല്പര്യമില്ല, നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെറ്റപ്പിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ PSC അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കൂടെ സൈഡ് ബൈ സൈഡ് ചെയ്തു പോവുക. നമ്മുടെ PSC വെബ്സൈറ്റുകളൊക്കെ നോക്കി നോട്ടിഫിക്കേഷൻ DHS DME നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കി അതനുസരിച്ച് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുക പരീക്ഷയ്ക്ക് വേണ്ടി സൈഡ് ബൈ സൈഡ് വർക്കിനോടൊപ്പം തന്നെ. അങ്ങനെയാണെങ്കിൽ നാട്ടിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നമുക്ക് സ്റ്റാഫായിട്ട് കയറാനുള്ള രീതിയിലുള്ള പഠിപ്പം. ഒരു ക്ലിയർ കട്ട് ഗോൾസ് എങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ലൈഫ് സക്സസ് ആവുകയില്ല. അപ്പോൾ എവരിത്തിങ് യു ഹാവ് ടു പ്ലാൻ ഇൻ അഡ്വാൻസ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.